മാലിന്യ സംസ്കരണം കൃത്യമായി നടത്താതെ മലിനജലം ജനവാസ മേഖലകളിലേക്ക് ഒഴുക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ആനച്ചാലിൽ പ്രവർത്തിക്കുന്ന രണ്ട് റിസോർട്ടുകൾ പൂട്ടി. ആനച്ചാൽ ഊട്ടി സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഫോഗ് വൈബ് റിസോർട്ടുകളുടെ പ്രവർത്തനമാണ് പ്രശ്നം പരിഹരിക്കും വരെ നിർത്താൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സ്ഥാപനങ്ങളിൽ നിന്ന് മലിനജലം ജനവാസ മേഖലയിലേക്കും സമീപത്തെ ജലസ്രോതസ്സുകളിലേക്കും ഒഴുക്കുന്നുവെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടിയെന്ന് ദേവികുളം സബ് കളക്ടറും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പറഞ്ഞു. വെള്ളത്തൂൽ ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിൽ നിന്ന് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ റിസോർട്ടുകളിലെ ശുചിമുറികളിലെ മാലിന്യജലം ജലസ്രോതസ്സുകളിലേക്ക് ഒഴുക്കിവിടുന്നെന്ന പരാതി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പഞ്ചായത്തിനും ആരോഗ്യവകുപ്പിനും ലഭിച്ചിരുന്നു. പരാതിയെ തുടർന്ന് ആരോഗ്യവകുപ്പിൻ്റെയും ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും നേതൃത്വത്തിൽ പരിശോധന നടത്തി. പരിശോധനയിൽ സ്ഥാപനങ്ങളിൽ നിന്ന് മലിനജലം ജനവാസ മേഖലയിലേക്കും സമീപത്തെ ജലസ്രോതസ്സുകളിലേക്കും ഒഴുക്കുന്നുവെന്ന് കണ്ടെത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിസോർട്ടുകളുടെ പ്രവർത്തനം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇവിടുത്തെ വാർഡ് മെമ്പറുടെ പരാതി ഇവിടുത്തെ പഞ്ചായത്തിൽ ലഭിച്ചിരുന്നു. അതിനോട് തുടർന്നുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ കൂട്ടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. കാരണം ഇവിടുത്തെ രണ്ട് റിസോർട്ടുകൾക്കും കൂടി ഒറ്റ ഒരു സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ് ഉള്ളത്. അതിൻ്റെ കപ്പാസിറ്റി തന്നെ വളരെ കുറവാണ്. ഇവിടുത്തെ ഇൻടേക്കിനനുസരിച്ചിട്ടുള്ളൊരു കപ്പാസിറ്റിയിലുള്ള സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അല്ല ഇവിടെ ഉള്ളത്. അതുകാരണം സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ നേരായിട്ടുള്ള പ്രവർത്തനം നടക്കാത്തത് മൂലം അതിൽ നിന്ന് ഓവർഫ്ലോ ചെയ്ത് ഇവിടുത്തെ മുതിരപ്പുഴയാറിലേക്ക് അൺട്രീറ്റഡ് ആയിട്ടുള്ള ഫീക്കൽ സ്ലാഡ്ജ് ഉൾപ്പെടെയുള്ള മാലിന്യ വസ്തുക്കൾ നേരിട്ട് ഒഴുകുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അത് പരിസരത്തെ ജനങ്ങൾ കുടിവെള്ള സ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്ന ഒരു പുഴയാണ് പുഴ അതിനോട് സമീപമുള്ള കൈത്തോട്. അപ്പോൾ അതൊരു ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നത്തിന് വഴിവെക്കുന്നതാണ്. അത് കാരണമാണ് നമ്മളിത് അതിന് ക്ലോസ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് കൊടുത്തിട്ടുള്ളത് പഞ്ചായത്ത് വഴി. ഇവർക്കെതിരെ എന്തെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേരള പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ 219-ാമത്തെ സബ്സെക്ഷൻ എസ് പ്രകാരമുള്ള ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ആദ്യത്തെ റിസോർട്ടായ നമ്മൾ ക്ലോസ് ഡൗൺ ചെയ്യാൻ ഡയറക്ഷൻ കൊടുത്ത ആദ്യത്തെ റിസോർട്ടായ വൈബിൻ്റെ ഉടമ ഷോജൻ കെ ആർ തൃശ്ശൂരുള്ളതാണ്. രണ്ടാമത്തെ റിസോർട്ട് താഴത്തെ ഫോഗ് അതിൻ്റെ ഉടമസ്ഥൻ ഷോജൻ കെ ആറിനൊപ്പം ജോളി തോമസ് എന്നുള്ള വ്യക്തിയുണ്ട്. ഇവിടെ ഉടമസ്ഥയിലുള്ളതാണ് ജോളി ആൻ്റണി എന്ന പേരിലുള്ള ആളുടെ ഉടമസ്ഥയിലുള്ളതാണ്. ഇതിൻ്റെ റിപ്പോർട്ട് നമ്മളിപ്പം എന്നായിരിക്കും സമർപ്പിക്കുക? ഓൾറെഡി നമ്മുടെ റിപ്പോർട്ട് നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെയും അതുപോലെ DMO റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മുടെ കളക്ടറേറ്റിലേക്കും ബാക്കിയുള്ള തുടർ നടപടികളിലേക്കായിട്ട് പഞ്ചായത്തിൽ നിന്നുള്ള റിപ്പോർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെയാണോ ഇന്ന് പൂട്ടി? ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ രണ്ട് റിസോർട്ടും ഇന്നത്തോടുകൂടി തന്നെ പ്രവർത്തനം അവസാനിപ്പിക്കാനാണ് ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളത്. അതിൽ പ്രകാരം 75% ടൂറിസ്റ്റുകളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരും കൂടി ഇന്നത്തോടുകൂടി ഇതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നുണ്ട്. മലിനജല സംസ്കരണവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ടുന്ന ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് റിസോർട്ടുകളുടെ പ്രവർത്തനമെന്നും പ്രശ്നം പൂർണ്ണമായി എന്ത് പരിഹരിക്കുന്നു അന്നുവരെ പ്രവർത്തനം നിർത്തിവെക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. 15-ാം തീയതി 7-ാം വാർഡ് മെമ്പർ PB ജോഷി അതുപോലെ അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടി ചേർന്നിട്ട് നമുക്കൊരു പരാതി പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിരുന്നു. അതിന് പ്രകാരം നമ്മൾ അന്വേഷിച്ചതിന് ശേഷം നമ്മൾ 17-ാം തീയതി പഞ്ചായത്തിലേക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തു. അന്വേഷണത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടത് ഈ രണ്ട് റിസോർട്ടുകളിലെ ഏതൊക്കെ റിസോർട്ടുകളാണ് ഫോഗ് വൈബ് ഈ രണ്ട് റിസോർട്ടുകളിലെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്നുള്ള അതായത് കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഒഴുക്കി വിടുന്നത് താഴെയുള്ള തോടുകളിലേക്കാണെന്ന് മനസ്സിലാക്കി. അതിന് പ്രകാരം നമ്മളൊരു റിപ്പോർട്ട് പഞ്ചായത്തിലേക്ക് കൊടുത്തിരുന്നു. എത്രയും വേഗം ഇത് പരിഹരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 17-ാം തീയതി കൊടുത്തിരുന്നു. അതിനുശേഷം വീണ്ടും 29-ാം തീയതി ഇത് കുടിവെള്ളത്തിലേക്കൊക്കെ പകരുന്നു. നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊരു മാസ് പെറ്റീഷൻ നമുക്ക് കിട്ടുകയുണ്ടായി 29-ാം തീയതി. അതിന് പ്രകാരം ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെയും അതേപോലെ പഞ്ചായത്തിൻ്റെ അധികൃതരുടെ സാന്നിധ്യത്തിൽ നടന്ന ഇൻസ്പെക്ഷനിൽ പ്രശ്നം പരിഹരിച്ചിട്ടില്ല എന്നുള്ളതും കുടിവെള്ളത്തിലേക്ക് കക്കൂസ് മാലിന്യങ്ങൾ കലരുന്നു എന്നുള്ള കാര്യവും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ആയതിന് പ്രകാരം നമ്മൾ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം തയ്യാറാക്കി ഇന്നലെ വൈകുന്നേരം ബഹുമാനപ്പെട്ട സബ് കളക്ടർ ദേവികുളം സബ് കളക്ടറിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ഇൻസ്പെക്ഷൻ നടക്കുകയും സബ് കളക്ടർ നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ഹോം ഇഷ്യൂ ചെയ്യണം എന്നുള്ളൊരു ഓർഡർ തരികയും ചെയ്തിരുന്നു. നിലവിൽ പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരമുള്ള എല്ലാവിധ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുകയും കക്കൂസ് മാലിന്യങ്ങൾ പൊതുജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളത്തിലേക്ക് കലരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഈ പ്രശ്നം പരിഹരിക്കുന്നതുവരെ സ്ഥാപനം അടച്ചിടണമെന്നുള്ള രീതിയിലുള്ള സ്റ്റോപ്പ് മെമ്മോ 30-ാം തീയതി ബഹുമാനപ്പെട്ട ഇടുക്കി DMO സാന്നിധ്യത്തിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 30-ാം തീയതി 12 മണിക്കുള്ളിൽ ഈ രണ്ട് സ്ഥാപനങ്ങളും അടച്ച് ഈ പ്രശ്ന പരിഹാരം വരെ അതായത് ഈ മാലിന്യങ്ങൾ
ഇങ്ങനെ തുറന്നു വിടുന്നതിനുള്ള എന്നതിനുള്ള പ്രശ്നപരിഹാരം, അതായത് പുതിയ എസ് ടി പി ഉണ്ടാകുകയോ അങ്ങനെ ആ രീതിയിലുള്ള പ്രശ്നം പരിഹരിക്കുന്നത് വരെ സ്ഥാപനം പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ സ്റ്റോപ്പ് മെമോ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 30-ാം തീയതി മതിയാവിധം മലിനജലം സംഭരിക്കാൻ പോകുന്ന പ്ലാന്റ് സ്ഥാപനങ്ങൾക്കില്ലെന്നും പകരം സംവിധാനമായി ഒരുക്കിയ കുഴികളിൽ നിന്ന് മലിനജലം ജനവാസ മേഖലകളിലേക്കും ജലസ്രോതസ്സുകളിലേക്കും പരക്കുന്നുവെന്നുമാണ് പ്രദേശവാസികളുടെ പരാതി. പ്രദേശത്ത് ദുർഗന്ധമുയരുന്നുവെന്നും ആക്ഷേപം ഉയർന്നിരുന്നു. വിഷയത്തിൽ ജനരോക്ഷം ശക്തമായ സാഹചര്യത്തിൽ കൂടിയാണ് മാലിന്യ സംസ്കരണ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം കാണും വരെ റിസോർട്ടുകൾ അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.